നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ത്വക്ക് രോഗങ്ങളുടെ പരമ്പരയിൽ ഇന്ന് നമുക്ക് കരപ്പനെപ്പറ്റി വിശദമായി അറിയാം. കുട്ടികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് കരപ്പൻ. ചർമ്മത്തിലാദ്യം ചൊറിച്ചിലുകളിലൂടെ കുരുക്കൾ ഉണ്ടാവുകയും അത് ക്രമേണ വലുതായി വ്രണമായി മാറുന്നതുമാണ് കരപ്പൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നീരൊലിപ്പുണ്ടാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും സ്റ്റെഫൈലോകോക്കസ് എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന അണുബാധയാണ് കരപ്പൻ. കൂടാതെ അലർജി സംബന്ധമായ രോഗങ്ങൾ, പൊടിപടലങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ സാമീപ്യം മൂലം കുട്ടികളിൽ കരപ്പൻ ഉണ്ടാകാം. സോപ്പ്, ഡിറ്റർജൻറ്റ്, ലോഷനുകൾ എന്നിവ കൂടുതൽ അളവ് ചർമ്മത്തിലെത്തുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇതിനെതിരെ അമിതമായി പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെയും കരപ്പനുണ്ടാകും. നമ്മുടെ ശരീരത്തിലെ സെൽ ഇൻഫ്ലമേഷന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ചർമ്മത്തിൽ കരപ്പൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. പാലുൽപ്പന്നങ്ങൾ, മുട്ട, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കരപ്പനുണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നത് വരെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കരുത്. കൂടാതെ വരണ്ട കാലാവസ്ഥ, വരണ്ട ചർമ്മം, ഹോർമോൺ തകരാറുകൾ എന്നിവയെല്ലാം കരപ്പിന് കാരണമാകാറുണ്ട്. ഇതിൻ്റെ ഫലമായി കയ്യിലും കാലിലും കാൽമുട്ടിലും കൈമുട്ടിലുമെല്ലാം ചർമ്മം വരണ്ടു ചുവന്ന നിറത്തിലാവുകയും അസഹനീയമായ ചൊറിച്ചിലുമുണ്ടാകും. ആയുർവേദത്തിൽ ചെമ്പരത്തിയാതി തൈലം, ഏലാതി തൈലം, നാൽപ്പാമരാതി തൈലം തുടങ്ങിയ തൈലങ്ങളൊക്കെ ഈ അവസ്ഥയിൽ പുറമേ പുരട്ടുന്നതിനായി ഉപയോഗിച്ചു വരുന്നു. അധികമായി പഴുപ്പുള്ളിലേക്കുണ്ടെങ്കിൽ ആന്തരികമായി ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പടവലാതി കഷായം, പഞ്ചനിമ്പാതി കഷായം, തിക്തകം കഷായം, മഹാതിക്തകം കഷായം, മഞ്ചിഷ്ടാതി കഷായം, മഹാമഞ്ചിഷ്ടാതി കഷായം തുടങ്ങിയ കഷായങ്ങളും ഖതിരാരിഷ്ടം, അരകുതാരിഷ്ടം തുടങ്ങിയ അരിഷ്ടങ്ങളും അവിപത്തി ചൂർണം, മാണിഭദ്രഗുളം, മഹാതിക്തകൃതം, ഗുൽഗുലുതിക്തകൃതം തുടങ്ങി അനേക ഔഷധങ്ങൾ അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഇത്തരം സാഹചര്യങ്ങളിൽ രോഗശമനത്തിനായി വമനം, വിരേചനം എന്നിങ്ങനെയുള്ള പഞ്ചകർമ്മ ചികിത്സകളും ചെയ്യുന്നു. ഇനി നമുക്ക് കരപ്പൻ്റെ പ്രശ്നത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിനായി നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അസഹനീയമായ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ കുട്ടികളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ നാരുകൾ ഉപയോഗിച്ചിട്ടുള്ള കോട്ടനായ കിടക്കുകൾ ഉപയോഗിക്കുകയും മുറികളിൽ തണുപ്പ് ലഭ്യമാക്കുകയും ചെയ്യുക. പൂച്ച, നായ തുടങ്ങിയ വളർത്തു മൃഗങ്ങൾ മുറിയിൽ കടക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗബാധയുള്ളപ്പോൾ ചൊറിച്ചിൽ സാധാരണമാണ്. കുട്ടികൾ ചൊറിയുന്നത് വഴി അണുബാധയുണ്ടാകുവാനും രക്തം വരുവാനും ഇടയുണ്ട്. കുട്ടികളെ ചൊറിയാതെ ഇരിക്കുവാൻ നിർദ്ദേശിക്കുകയും കൈകളിലെ നഖങ്ങൾ വെട്ടി നിർത്തുകയും ചെയ്യുക. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചൊറിച്ചിൽ വർദ്ധിപ്പിക്കും. കോട്ടൺ ഉടുപ്പുകൾ വളരെ അയഞ്ഞതായി ഉപയോഗിക്കുക. ചർമ്മം ഇറുകിയിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. കമ്പിളി വസ്ത്രങ്ങൾക്ക് പകരം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. കടുപ്പമുള്ള സോപ്പ് ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് വരൾച്ച ഉണ്ടാക്കും. അതിനാൽ കടുപ്പം കുറഞ്ഞ സോപ്പും ഷാമ്പുവും ഒക്കെ ഉപയോഗിക്കുക. കുട്ടികൾക്ക് യോജിച്ച സോപ്പ് കണ്ടെത്തുവാൻ ഒരു ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ്. അല്ലെങ്കിൽ പയറുപൊടിയോ താളിയോ ഒക്കെ ഉപയോഗിക്കുക. അതാണ് സോപ്പിനേക്കാൾ കൂടുതൽ ഫലപ്രദം. രോഗകാഠിന്യം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് മൊത്തം സംരക്ഷണം കിട്ടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക. പൊടിയും അഴുക്കും പുരണ്ട സാധനങ്ങളെ സ്പർശിക്കുവാനിടയാൽ ഉടൻ തന്നെ കൈ കഴുകി വൃത്തിയാക്കുക. തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവ് മൂലമാണ്. അതുകൊണ്ട് തന്നെ കരപ്പൻ പോലെയുള്ള അലർജി രോഗങ്ങൾ ഒരു തവണ ഉണ്ടായാൽ അത് വീണ്ടും വരാതെ ഇരിക്കുവാനായി കൃത്യമായ ചികിത്സ തേടുന്നതിനോടൊപ്പം കുട്ടികളുടെ ഭക്ഷണത്തിലും കാര്യമായി ശ്രദ്ധിക്കുക. ഒരു സ്പൂൺ വേപ്പിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ശുദ്ധമായ തേനും കൂടി നന്നായി കുഴച്ച് ഈ മിശ്രിതം കരപ്പിനുള്ള ഭാഗത്ത് 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം കഴുകിക്കളയുന്നത് രോഗകാഠിന്യം കുറയ്ക്കും. അതുപോലെ തന്നെ ആര്യവേപ്പില അരച്ചതും ജാത്യാതി നെയ്യും തേനും ചേർത്ത മിശ്രിതവും ഈ രീതിയിൽ ഉപയോഗിക്കാം. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ആര്യവേപ്പും മഞ്ഞളും. വേപ്പ്, മഞ്ഞൾ എന്നിവയുടെ ഔഷധ ഗുണങ്ങൾ ചൊറിച്ചിൽ കുറയ്ക്കുകയും തേൻ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും ചെയ്യും. നിലനാരകം സമൂലമരച്ച് എണ്ണ കാച്ചി തലയിലും ദേഹത്തും പുരട്ടുക. എണ്ണ കാച്ചാൻ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഉരുക്ക് വെളിച്ചെണ്ണയിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
കരപ്പനെ പ്രതിരോധിക്കുവാൻ ഇത് സഹായിക്കും. അതുപോലെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുവാനും നനവുള്ളതാക്കുവാനും രാത്രിയിൽ ഇത് ദേഹത്ത് തേക്കുന്നത് ഫലം ചെയ്യും. ത്വക്കിലുണ്ടാകുന്ന ഇത്തരം അലർജി രോഗങ്ങൾ പല വിഭാഗത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത് കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടുക. നിങ്ങളുടെ ചർമ്മത്തിലുണ്ടായ രോഗം കരപ്പൻ തന്നെയാണോ എന്ന് തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.